അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മക്കൾക്കും നമ്മുടെ ഇന്നത്തെ താരീഖിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് താരീഖിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കും പെൻസിലുമായിട്ട് ഇരിക്കുക, എന്നിട്ട് പ്രധാന പോയിൻ്റുകളൊക്കെ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങാം. നമ്മളിപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിലായിട്ട് നമ്മൾ താരീഖിലെ 5 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 6-ാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത്? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ആദ്യമായിട്ട് എത്യോപ്യയിലേക്ക് ഹിജറ പോയതും അവിടെയുള്ള അനുഭവങ്ങളും, നേഗസ് രാജാവ് എങ്ങനെ പെരുമാറി അല്ലേ, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെയാണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഖുറൈശികൾ എന്ത് ചെയ്തു, മുശ്രിക്കുകളെ പിന്നെ അവരെ ഉപരോധിച്ചിരുന്നു അല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തോയിഫിലേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട അനുഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും 2 വിഷയങ്ങളാണ്. ഒന്ന് മിഅ്റാജ്, മിഅ്റാജിൻ്റെ അത്ഭുതവും അതിൻ്റെ പശ്ചാത്തലവും, അതുപോലെ തന്നെ അഖബ ഉടമ്പടികൾ. ഇങ്ങനെ 2 വിഷയങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇസ്രാ മിഅ്റാജ് സംഭവങ്ങളെക്കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശാരോഹണം നടത്തിയത് അല്ലേ, നരകവും സ്വർഗവും ഒക്കെ കണ്ടതും, പിന്നെ അള്ളാഹു താലയോട് സംസാരിച്ചതും, സമ്മാനമായിട്ട് നമ്മളെ ഉമ്മത്തിങ്ങൾക്ക് നിസ്കാരം ലഭിച്ചതും ഒക്കെ നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50-ാമത്തെ വയസ്സിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സംരക്ഷണങ്ങളും ഏറ്റെടുത്തിരുന്ന അല്ലേ, താങ്ങും തണലുമായി നിന്നിരുന്ന ഭാര്യ ഖദീജ ബീവിയും അതുപോലെ തന്നെ അബൂ ത്വാലിബും വിട പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ അവരുടെ 2 പേരുടെയും ആ വിടവാങ്ങൽ വല്ലാത്ത ദുഃഖമുണ്ടാക്കിയിരുന്നു അല്ലേ. അത് പോരാത്തതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയപ്പോൾ അതിലും ഭയങ്കരമായിട്ടുള്ള, വിഷമകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അവിടുന്ന് ലഭിച്ചത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി. ഈ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു താല ആകാശയാത്രക്ക് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രാവും മിഅ്റാജും സംഭവിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുകയായിരുന്നു, ഹിജ്ർ ഇസ്മായിലിനടുത്ത് ഇങ്ങനെ ആ രാത്രി കിടക്കുകയായിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആര് വരുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന വാഹനവുമായിട്ട് വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു, അല്ലാഹു തആല ഇങ്ങനെ ഒരു യാത്രക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രകാരം എന്ത് ചെയ്തു, യാത്രക്കൊരുങ്ങി. അങ്ങനെ അവർ ബുറാഖ് എന്ന വാഹനത്തിൽ കയറി അവർ മക്കയിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. എവിടേക്കാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു അവർ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലെ പിന്നെ മുമ്പ് കഴിഞ്ഞു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, ബൈത്തുൽ മുഖദ്ദസിൽ സമ്മേളിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കുകയും നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും അതുപോലെ തന്നെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവാക്കുകൾ കൈമാറുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവിടുന്നാണ് ആ ദേവാലയത്തിൻ്റെ അടുത്തുള്ള, അതായത് ബൈത്തുൽ മുഖദ്ദസിനടുത്തുള്ള ഒരു പാറക്കല്ലിനു മുകളിൽ നിന്നുകൊണ്ട് ബുറാഖ് എന്ന വാഹനത്തിൽ കയറിയിട്ടാണ് അവർ എവിടേക്ക് പോകുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ ആകാശ ലോകങ്ങളിലേക്ക് മുന്നേറുന്നത്. അപ്പോൾ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ആ ഒരു പ്രയാണത്തിനാണ്, ആ ഒരു യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. അതുപോലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ആകാശ ലോകങ്ങളിലേക്ക് പോയ ആ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇസ്രാഉം മിഅ്റാജും മനസ്സിലായില്ലേ.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും എന്ത് ചെയ്തു? ഏഴ് ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹയും പിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമായി നേരിട്ട് സംഭാഷണം നടത്തി അല്ലേ. സിദ്റത്തുൽ മുൻതഹ വരെ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോകാൻ അനുമതിയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്ക് പോയി അല്ലാഹുവിനെ കണ്ടു, നേരിട്ട് അല്ലാഹുവിനോട് സംഭാഷണം നടത്തി അല്ലേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ കണ്ടുമുട്ടുക, അള്ളാഹുവിനോട് സംസാരിക്കുക എന്നുള്ളതിൽ അപ്പുറം വേറെ മഹത്തായ വല്ല കാര്യവുമുണ്ടോ? ഇല്ല അല്ലേ. ഏറ്റവും മുന്തിയ ഒരു അനുഭൂതിയാണ് മനുഷ്യന് അതിലൂടെ ലഭിക്കുന്നത്. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നേരിൽ കാണുന്ന അനുഭൂതി അവനക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നിസ്കരിക്കുമ്പോഴാണ് അല്ലേ. ഒരു വിശ്വാസിക്ക് നിസ്കരിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും അള്ളാഹുവിനോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതീതി ലഭിക്കുന്നത് അല്ലേ. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത്, അള്ളാഹുവിനോട് സംഭാഷണം നടത്തുകയാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് നിസ്കരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത മനുഷ്യന് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഒരു വിശ്വാസിക്ക് വല്ലാത്തൊരു അനുഭൂതി നിസ്കാരത്തിലൂടെ ലഭിക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമുക്ക് അല്ലാഹു തആല 50 നേരത്തെ നിസ്കാരം സമ്മാനമായിട്ട് നൽകപ്പെടുന്നത് അല്ലേ. പിന്നീട് എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്ലാമുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോരുമ്പോൾ പ്രവാചകനുമായിട്ട് കണ്ടുമുട്ടുകയും അങ്ങനെ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അല്ലാഹു തആലയിലേക്ക് വീണ്ടും 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 യാത്ര ചെയ്തിട്ടാണ് 50 വക്ത നിസ്കാരം പിന്നെ 5 വക്ത നിസ്കാരമാക്കിയിട്ട് ചുരുക്കിയത്. എൻ്റെ ഉമ്മത്തിന് അത്രയും നിസ്കാരം അല്ലേ, 5 വക്ത 50 വക്ത നിസ്കാരമൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലുള്ളൊരു അവസ്ഥ എന്തായിരിക്കും? 5 വക്ത നിസ്കാരം തന്നെ നിർബന്ധമാക്കിയിട്ട് നമുക്കത് നേരാവണ്ണം എടുക്കാൻ സാധിക്കുന്നില്ല എന്നല്ല, മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിസ്കാരങ്ങളിൽ ശ്രദ്ധയില്ലാതെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വട്ടം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തിട്ടാണ് 50 വക്ത നിസ്കാരം 5 നേരത്തേക്ക് ചുരുക്കി 5 വക്ത നിസ്കാരം നിർബന്ധമാക്കിയത് ആ ഒരു സമയത്താണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ തന്നെ, മിഅ്റാജിൻ്റെ ആ യാത്രയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർഗവും നരകവും അല്ലേ, അതിലെ പല കാഴ്ചകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നരകവും സ്വർഗവും ഒക്കെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സ്ത്രീകളെയാണെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ എന്തായി ചെയ്യണം? വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലേ. നമ്മളുടെ നാവിനെയും, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ നാവാണ് ഏറ്റവും വലിയ വീണ എന്ന് പറയുന്നത്. അപ്പോൾ നാവിനെ സൂക്ഷിക്കുക ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇസ്റാഉം മിഅ്റാജും ഈ യാത്രാ വിവരണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബങ്ങളോട് പങ്കുവെച്ചു. അതുപോലെ തന്നെ കഅബയുടെ പരിസരത്ത് പോയിട്ട് അവിടെയുള്ള ആളുകളോടൊക്കെ ഈ യാത്രയെപ്പറ്റി വിവരിക്കാൻ തുടങ്ങി. പക്ഷേ അവരൊക്കെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവരണം, ഈ സംഭവം അവരൊരു കളി തമാശയായിട്ട് മാത്രം അവർ കാണുകയുണ്ടായി അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനാക്കാൻ അവർക്ക് മറ്റൊരു കാരണം കൂടി അവർക്ക് കൈവന്നിരിക്കുകയാണ്. കാരണം അവരത് ഒരു നിസ്സാരമായിട്ട് കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം എന്ത്, മക്കയിൽ നിന്നും ഫലസ്തീനിലേക്കും തിരിച്ച് മക്കയിലേക്കും പോയി വരണം എന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ വഴിദൂരം ഉണ്ട് എന്ന് അവർക്കറിയാം. ഈ ഒരു മാസം യാത്ര ചെയ്ത് എത്തിപ്പെടാവുന്ന സ്ഥലത്തേക്ക് ഒരു രാത്രി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അല്ലേ. അതും ഫലസ്തീനിലേക്ക് മാത്രമല്ല, അവിടുന്ന് ഏഴ് ആകാശങ്ങളും യാത്ര ചെയ്ത് ഒരു രാത്രി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഇസ്റാഉം മിഅ്റാജും നടന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തില്ല? അത് വിശ്വസിച്ചില്ല. അങ്ങനെ അവരതെന്ത് ചെയ്തു? ഖുറൈശികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കണ്ടിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനോട് ഈ യാത്രയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, താങ്കളുടെ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് അതിനെപ്പറ്റി താങ്കൾക്ക് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? തിരുദൂതർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സത്യമായിരിക്കും അല്ലേ. അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം ആകാശലോകത്തിൽ നിന്ന് അവതരിക്കുന്ന വെളിപാടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ലേ, അതിലും വലുതെന്നല്ലോ ഇത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതിവചിക്കേണ്ടായി. ഈ ഒരു സന്ദർഭത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ്
സിദ്ദീഖുൽ അക്ബർ എന്ന വിളിപ്പേര് കിട്ടിയത്. അല്ലേ, എല്ലാവരും അവിശ്വസിച്ചപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്രയെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ എന്ന സ്ഥാനപ്പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത്. അങ്ങനെ പിന്നീട് അവർ യാത്രയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈത്തുൽ മുഖദ്ദസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ യാത്രയിൽ ഒരുപാട് കാര്യങ്ങളെ, അത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലരും ചോദിച്ചു. അതിനൊക്കെ വ്യക്തമായിട്ട് തന്നെ ശരിയായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. സൗദ ബീവിയും അതുപോലെ തന്നെ ഭർത്താവ് സക്രാൻ റളിയല്ലാഹു അൻഹയും എത്യോപ്യയിലേക്ക് ഹിജറ പോയിരുന്ന ആദ്യത്തെ സംഘത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെ അവർ തിരിച്ച് മക്കയിലേക്ക് എത്തിയ സമയത്ത് സക്രാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മരണത്തിന് കീഴടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധവയായ സൗദ റളിയല്ലാഹു അൻഹയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അതിനുശേഷമാണ് അതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹ കരാർ ഉറപ്പിക്കുന്നത്. പറയാൻ പോകുന്നത് അക്കബ ഉടമ്പടിയെ കുറിച്ചാണ്. എന്താണ് അക്കബ ഉടമ്പടി, എന്തൊക്കെയാണ് അതിലെ കരാറുകൾ എന്നാണ് പറയാൻ പോകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കഅബയിലേക്ക് വരുന്ന തീർത്ഥാടന സംഘത്തിലെ ആളുകളോട്, അതായത് യസ്രിബിൽ നിന്ന് വന്ന ഖസ്റജ് ഗോത്രത്തിലെ 6 സംഘത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദൗത്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർക്കിതൊക്കെ കേട്ടപ്പോൾ അവർക്ക് അറിയാമായിരുന്നു ജൂതന്മാരിൽ നിന്നും ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നവർ കേട്ടിരുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അക്കബ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്, അക്കബയിൽ വെച്ചിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. എന്തൊക്കെയായിരുന്നു ആ കരാറിൽ ഉണ്ടായിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ഏകത്വം ഉയർത്തിപ്പിടിക്കാമെന്നും വ്യഭിചാരം അതുപോലെ തന്നെ ശിശുഹത്യ മുതലായവയിൽ നിന്ന് അകന്ന് നിൽക്കാമെന്നും അവർ അവിടെ വെച്ചിട്ട് പ്രതിജ്ഞയെടുത്തു. അതുപോലെ തന്നെ അടുത്ത വർഷത്തിൽ തീർത്ഥാടനത്തിന് യസ്രിബിൽ നിന്ന് വന്നത് 12 സംഘമായിരുന്നു. 12 ആളുകൾ അടങ്ങിയൊരു സംഘമാണ് പിന്നീട് യസ്രിബിൽ നിന്ന് മക്കയിലേക്ക് തീർത്ഥാടനത്തിന് വരുന്നത്. ഈ കൂട്ടത്തിൽ ഔസ് കുലത്തിലെ വ്യക്തികളും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അക്കബയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് വീണ്ടും ചില കരാറിൽ ഏർപ്പെട്ടു. ഇതിനാണ് 1 അക്കബ ഉടമ്പടി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചതിൻ്റെ ഏകദേശം 11 വർഷത്തിലാണ് ഈ അക്കബ ഉടമ്പടി സംഭവിക്കുന്നത്. 1 അക്കബ ഉടമ്പടി സംഭവിക്കുന്നത്. 1 അക്കബ ഉടമ്പടിയിൽ അവരുടെ കരാറുകൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, അവർ അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല, അതുപോലെ മോഷണം നടത്തുകയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ട് പ്രതിജ്ഞയെടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഈ കരാറ് ഇതുപോലെ നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് തരികയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആനും അതുപോലെ ഇസ്ലാം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ യസ്രിബിലേക്ക് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയുണ്ടായി. പിന്നീട് അടുത്ത വർഷം ഈ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം തീർത്ഥാടനത്തിന് മക്കയിലേക്ക് വന്നത് 73 പുരുഷന്മാരും അതുപോലെ തന്നെ 2 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘമാണ് ഈ മുസ്അബ് റളിയല്ലാഹു ോടുകൂടെ പിന്നീട് മക്കയിലേക്ക് വരുന്നത്. അങ്ങനെ അവർ മുൻ വർഷം ചെയ്തതുപോലെ തന്നെ അക്കബയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഉടമ്പടിയിലേർപ്പെട്ടു. അതുപോലെ തന്നെ അതിൽ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി, നിങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും എങ്ങനെയാണോ നിങ്ങൾ സംരക്ഷിക്കുന്നത് അതുപോലെ എൻ്റെ സംരക്ഷണവും നിങ്ങളുടെ ചുമതലയാണ് എന്ന് നിങ്ങൾ എന്നോട് കരാർ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അവർ അതുപോലെ തന്നെ വാഗ്ദാനം ചെയ്തു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണവും ഞങ്ങളുടെ ചുമതലയാണെന്നവർ ഏറ്റെടുക്കുകയുണ്ടായി. അവരത് വാഗ്ദാനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചതിൻ്റെ 12 വർഷത്തിലാണ് എന്ത് നടക്കുന്നത്?
ഈ രണ്ടാം അക്കബ ഉടമ്പടി നടക്കുന്നത്. 11 വർഷത്തിലാണ് ഒന്നാം അക്കബ ഉടമ്പടി നടക്കുന്നത്, 12 വർഷത്തിലാണ് രണ്ടാം അക്കബ ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആറാമത്തെ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാഉം മിഅ്റാജും യാത്രയും, അതുപോലെ തന്നെ മക്കയിലേക്ക് യസ്രിബിൽ നിന്നും തീർത്ഥാടനത്തിന് വന്ന സംഘങ്ങൾ അല്ലേ, ഒന്ന് രണ്ട് വർഷങ്ങളിലായിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അക്കബയിൽ വെച്ച് ഉടമ്പടി നടത്തുന്നതും, ഇതൊക്കെയാണ് അക്കബ ഉടമ്പടി, ഒന്നാം അക്കബ ഉടമ്പടി, രണ്ടാം അക്കബ ഉടമ്പടി. ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്, നമ്മൾ പഠിച്ചത്, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, കിതാബ് പുസ്തകം നല്ല പോലെ വായിക്കണം. പ്രധാനപ്പെട്ട പോയിൻറ്റുകളൊക്കെ നിങ്ങൾ കിതാബിൽ അണ്ടർലൈൻ ചെയ്തിടാം. അതുപോലെ തന്നെ അതിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് പേഴ്സണലായിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ പുസ്തകത്തിലുള്ളത് അതുപോലെ പകർത്തി വെക്കാതെ പുസ്തകം നല്ല പോലെ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും എന്താണോ മനസ്സിലായത് അത് ആൻസറാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കണം കേട്ടോ. ഒരുപാട് വാരി വരിച്ച് എഴുതാതെ അതിൻ്റെ കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് ആൻസർ ചുരുക്കി എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ മക്കൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.